السلام عليكم ورحمة الله وبركاته الحمد لله حق حمده والصلاة والسلام على رسوله وعبده وبعد سفادر الماري سفادر ريقالي وريقال سويدتل سويدتيل ورعا كيف تصوم താങ്കൾ എങ്ങനെ നോമ്പെടുക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യത്തോട് തിരുദൂതർക്ക് തികഞ്ഞ അനിഷ്ടമുണ്ടാവുകയാണ് ചെയ്തത് ഇബ അലൈഹി ഫൂൽഹി എന്ന ഹദീസിൽ കാണാം കാരണം രാവും പകലും നിലനിൽക്കുന്ന തിരുദൂതരുടെ വ്രതാചരണത്തെ ചോദിച്ചറിഞ്ഞ് അത് അനുകരിക്കുവാനായിരുന്നു ആഗതന്റെ ചോദ്യം ഞാൻ എങ്ങനെ നോമ്പെടുക്കണം എത്ര നോമ്പെടുക്കണം എന്ന് ചോദിക്കാതെ ഈ രീതിയിൽ ചോദിച്ചതിനാലാണ് അവിടത്തേക്ക് അനിഷ്ടമുണ്ടായത് ആ സദസ്സിൽ ഉമർ റബി അള്ളാൻ ഉണ്ടായിരുന്നു റദീനബില്ലാഹി റബ്ബൻ ഇസ്ലാമി മുഹമ്മദിൻ നബിയ എന്ന് പ്രഖ്യാപിച്ച ഉമർ ബില്ലാഹി മിൻ മിബിഹി റസൂലിഹി അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിന്റെ തിരുദൂതരുടെ കോപത്തിൽ നിന്നും ഞങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് അഭയത്തേട്ട നടത്തുകയും ചെയ്തു ഇത് ഉമർ ആവർത്തിച്ചു തിരുദൂതരുടെ തിരുതൂതരുടെ കോപം അണയുന്നതുവരേക്കും എന്നാണ് നിവേദനത്തിലുള്ളത് തുടർന്ന് ഉമറിന്റെ ചില ചോദ്യങ്ങളാണ് ഈ നിവേദനം പറയുന്നത് നാളുകൾ മുഴുവനും നോമ്പ് എടുക്കുന്ന ഒരാളെ എങ്ങനെയാണ് അയാൾക്ക് നോമ്പുകൊണ്ട് ഒരു കൂലിയുമില്ല എന്ന അർത്ഥത്തിൽ ആ ചോദ്യത്തോട് തിരുനബി സലഹ്ലിസ്ലം പ്രതികരിച്ചു എന്നാണ് തുടർന്ന് വീണ്ടും ഉമർ ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പെടുക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ അവ അവയുൻ ആർക്കെങ്കിലും അതിന് സാധ്യമാകുമോ എന്ന് തിരുദൂതർ പ്രതികരിക്കുന്നുണ്ട് ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ഒമർ അതിനോട് സൗമുദാ സലാം അ ദാവൂദ് അലൈഹി സ്വലാമയുടെ നോമ്പാണെന്ന് തിരുമേനിസ്ലാം പ്രതികരിക്കുന്നുണ്ട് ഉമർ ഫോർ ഒരു ദിവസം നോമ്പെടുക്കുകയും രണ്ട് ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനോട് അന്നി വധി അതെനിക്ക് സാധിക്കും എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് എന്നവിടുന്ന് മറുപടി നൽകി തുടർന്നാണ് ഉമർ ചോദിക്കുന്നത് ഇസ്നൈനി വൽ തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ചയിലെയും അവിടെയാണ് തിരുതൂതരുടെ പ്രതികരണം وَأُنزِلَ عَلَيَّ فِيهِ آدِ وَسَمْ ചില നിവേദനങ്ങളിൽ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ചായിരുന്നു ചോദ്യം അതിലേക്ക് സൂചിപ്പിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ആ ദിവസം അതിൽ ഞാൻ ജനിച്ചു എന്റെ മേൽ നുപൂവത്തും വിശുദ്ധ ഖുർആാനും അന്ന് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു സുന്നത്തായ നോമ്പുകളുടെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കുവാനാണ് ഈ ഒരു സംസാരം ഇവിടെ ഉദ്ധരിച്ചത് അബു കത്താദ അൽ ഹാരിസ് നിന്ന് ഇമാം അഹമ്മദും അബുദാവൂദും നസായിയും നിവേദനം ചെയ്തതാണ് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായത് ഇവിടെ അനുബന്ധമായി മനസ്സിലാക്കി ക്കേണ്ട ഒരു സുപ്രധാന വിഷയമുണ്ട് തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പ്രതികരിച്ചു ആ ദിവസത്തിൽ ഞാൻ ജനിച്ചു ഉലിത്തു ഫീഹി അന്ന് എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു നുബുവത്തും അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഈ ഒരു ഭാഗം നബ്സലാഹു തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാം എന്നതിന്റെ ഒരു പ്രമാണമായി ചിലർ ഉദ്ധരിക്കാറുണ്ട് എന്നാൽ ഈ ചോദ്യം ഉന്നയിച്ച ഉമറാകട്ടെ അദ്ദേഹം ഈ ഉമ്മത്തിലെ പ്രതിഭയാണ് ഇനി ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് യോഗ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിധിക്കപ്പെട്ട വ്യക്തിത്വവുമാണ് ജന്മദിനം ആഘോഷിക്കാൻ ഇതിലൊരു തെളിവ് ഉമർ മനസ്സിലാക്കിയില്ല എന്നാൽ ഈ തിങ്കളാഴ്ച ദിവസം എന്നാണ് മനസ്സിലാക്കിയത് കാരണം നിപ്സല്ലാവി ആ ദിവസത്തെ നോമ്പുമായാണ് ബന്ധിക്കുകയുണ്ടായത് തിങ്കളാഴ്ച ദിവസത്തെയാണ് തിരുനബി ഇവിടെ നിർണയിക്കുന്നത് മാസത്തെ നിർണയിക്കുകയോ റബ്യൂ ഉലവൽ പന്ത്രണ്ടിനെ നിജപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അലൈഹി നിപ്സല്ലാസ്ലം മാത്രങ്ങളാകട്ടെ അനുചരന്മാരാകട്ടെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പെടുക്കുകയായിരുന്നു റബ്യുലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച അല്ലാത്തൊരു ദിവസത്തിലാണ് വരുന്നത് എങ്കിൽ ആ ദിവസം നോമ്പെടുക്കണം എന്നുപോലും പൂർവികർ മനസ്സിലാക്കിയില്ല പ്രത്യുത തിങ്കളാഴ്ച യിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് അവരൊക്കെ മനസ്സിലാക്കിയത് ഈ തിരുമൊഴിയിൽ തിങ്കളാഴ്ചയിൽ ഞാൻ ജനിച്ചു എന്ന് മാത്രമല്ല അവിടുന്ന് പറഞ്ഞത് പ്രത്യുത ആ ദിവസത്തിലാണ് എനിക്ക് നുപൂവത്ത് അവതരിപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആാനിന്റെ അവതീർണതയും ഉണ്ടായത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് തിരുനിയോഗവും വിശുദ്ധ ഖുർആാന്റെ അവതീർണതയും ഉണ്ടായ ഒരു ദിനം അതാണ് ഏറ്റവും ശ്രേഷ്ഠ ദിനം നബ്സാലിമാങ്ങളുടെ ജന്മദിനത്തേക്കാൾ ജനിച്ച് നാൽപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ തിരുനിയോഗ ദിനം ഉണ്ടാകുന്നത് അന്ന് മുതലാണ് ഇസ്ലാം കൊണ്ട് അള്ളാഹു സുഹാനുവതാല ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവസ്ഥയും ലോകത്തുണ്ടായത് ഈ ഒരു തിരുമൊഴിയിൽ താൻ ജനിച്ച ദിനവും താൻ നിയുക്തമായ ദിനവും അതിനെ പരിചയപ്പെടുത്തി റസൂൽ അള്ളഹി സലാഹു അലൈഹി സ്വലം പറഞ്ഞപ്പോൾ അതിൽ ജനിച്ചത് മാത്രം എടുത്ത് ആഘോഷിക്കുന്നവർ തെളിവിന് കൂട്ടുപിടിക്കുന്നു താരതമ്യേന മഹത്വവും ശ്രേഷ്ഠവുമായ തിരുനിയോഗത്തിന്റെയും വിശുദ്ധ ഖുർആന്റെ അവതീർണതയ്ക്ക് തുടക്കമായ രാവിന്റെയും വിഷയം

കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്